ഹലോ ഫ്രണ്ട്സ്, അസ്സലാം അലൈക്കും. മറിയം കിച്ചൺ ടൂറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നോർത്ത് ഇന്ത്യൻ റെസിപ്പി എന്ന് പറഞ്ഞല്ലോ, എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മട്ടർ പനീർ ഗ്രേവിയാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ഗ്യാസ് മേൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ ഉള്ളി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് മുറിച്ചതാണ്, നന്ന ചെറുതാവേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് 2 തക്കാളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി വേണ്ടത് ഒരു 6-7 കാഷ്യൂനട്ടാണ്, അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നെല്ലിട്ടതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ വേവിച്ചെടുക്കുക ഹൈ ഫ്ലെയിമിൽ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞതിന് ശേഷം മിക്സിയിൽ അരച്ചെടുക്കണം. ഇനി ഞാൻ ഇതേ പാന് തന്നെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഒന്ന് നന്നായിട്ടൊന്ന് എണ്ണയിൽ വറുത്തെടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് പച്ചമുളകാണ്. പച്ചമുളകും ഇട്ട് കൊടുക്കുക. അത് ഒരു പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം വഴറ്റുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്നത് പൊടികളാണ്. ഉപ്പ് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച്, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം. ഇത് നല്ലോണം ഇവിടെ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി തക്കാളിയും ഉള്ളി കാഷ്യൂനട്ട് ഇതൊക്കെ മിക്സിയിൽ അരച്ചത് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇത് തിള വരുന്നത് വരെ പൊത്തി വെക്കണം. അപ്പോൾ ഇവിടെ തിള വന്നിട്ടുണ്ട്, നന്നായിട്ട് ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക 1 കപ്പോളം. അത് ഞാനിവിടെ വേവിച്ച് വെച്ച ഗ്രീൻ പീസാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പനീർ ഇട്ട് കൊടുക്കുക. പനീറെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് വേവിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്, അത് നിങ്ങൾക്ക് ഓപ്ഷനലാണ്. ഞാനെന്തായാലും ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ മട്ടർ പനീർ മസാല. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും മട്ടർ പനീർ ഗ്രേവി തയ്യാറാക്കണം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.